ഹലോ ഗൈസ്, ന്യൂ ബേബി എണീറ്റ് ഇതാ വരികയാണ്. ഞങ്ങളിന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള പ്ലാനാണ്. അച്ചച്ചൻ്റെ അടുത്തിരുന്ന് കുഞ്ഞു കുറച്ച് പേരായിട്ട് ഇങ്ങനെ കളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് അമ്പലത്തിൽ പോവാണ്. നേരെ ശിവക്ഷേത്രത്തിലാണ് പോകുന്നത്, ചെറുവായക്കര ശിവക്ഷേത്രത്തിൽ. അവിടെ പോയി ന്യൂ ബേബിനൊക്കെ ഇട്ട് തൊഴുതിറങ്ങി. ഇപ്പോൾ ന്യൂ ബേബിക്ക് മാല ഭയങ്കര ഇഷ്ടമായി, അതുമ്പോൾ തന്നെ കളിയായി. പിന്നെ നേരെ കാവിൽ പോയി. സത്യത്തിൽ എനിക്ക് അമ്പലത്തിൽ പോകുന്ന കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ ഫാമിലി അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മൾ ഫാമിലിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ, അവരുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടിയിട്ട് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് അത് ആസ്വദിക്കുക, പോവുക, വരിക എന്നുള്ളതാണ്. ഓഫീസിൽ പോയി തിരിച്ച് വന്നപ്പോഴേക്കും പൊന്നും നീയും കൂട്ടിയിട്ടാണ് നിൽക്കുന്നത്. ന്യൂ ബേബിയുടെ ഡ്രസ്സ് ഇത് ഉണക്കാട്ടിരിക്കുന്നത്. ന്യൂ ബേബി വലിയ സുഖമില്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ്. ഒരു ബുൾസൈ ഉണ്ടാക്കിയാൽ എത്ര ചിരി. എൻ്റെ ഉച്ചത്തെ ഫുഡാണിത്, ഡയറ്റ് ഫുഡ്. പിന്നെ ന്യൂ ബേബിക്ക് ഫുഡ് കൊടുക്കാൻ സമയം. ന്യൂ ബേബിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വില്ലേജിൻ്റെ മോള് രമ്യയും കുട്ടിയും കൂടി വരുന്നത്. അങ്ങനെ രമയും കുട്ടിയൊക്കെ കുറച്ച് നേരം എന്ന് വർത്താനം പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് കൊറിയർ വരുന്നത്. ഈ കൊറിയർ എന്താണെന്ന് അറിയണ്ടേ? ഞങ്ങൾ കുറച്ച് ദിവസമായി ഒരു ഓർഡർ ചെയ്ത സാധനമാണ്, കുറച്ച് ദിവസമായി കാറിൽ ഒട്ടിക്കണം വിചാരിച്ച സാധനമാണ്. ബേബി ഓൺ ബോർഡ്, ബേബി ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സ്റ്റിക്കറാണ്. ബേബി ബോസ്, ന്യൂ ബോസ്, ബേബി ബോസ് ഓൺ ബോർഡ്. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് ഹാപ്പി ആയിട്ട് വൈകുന്നേരം വന്നിട്ട് അച്ഛമ്മയും ഞാനും കുഞ്ഞൊക്കെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. നീയും പൊന്നും കൂടെ ഇന്ന് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകണം, നാളെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടിയും ഇരുന്നിട്ട് റൈഡ് കണ്ടില്ലേ? അങ്ങനെ അമ്മമ്മയുടെ അവിടെ എത്തി. ഓക്കെ, ബൈ.